ബിഫോർ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിന് ഇനി വെറും 19 ദിവസത്തെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. നവംബർ 20 ISL തുടക്കമാകുന്നത്. അന്ന് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ മത്സരവും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ഹോം ഗ്രൗണ്ടായ ബംബോളിം GMC സ്റ്റേഡിയത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പ്രചരണം കാണാനിടയായി. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായ GMC സ്റ്റേഡിയം ഒട്ടും നിലവാരമില്ലാത്തൊരു സ്റ്റേഡിയമാണ്. മാത്രമല്ല TVയിലൂടെ ലൈവായിട്ട് കളികൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള വ്യൂ ആ ഒരു സ്റ്റേഡിയത്തിൽ നിന്ന് ലഭിക്കില്ല എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ സാധിച്ചു. അപ്പോൾ ഈ പ്രചരണങ്ങളുടെ സത്യാവസ്ഥയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു സീസണിൽ COVID-19 ഒരു ഭീഷണി ഉള്ളതുകൊണ്ട് എല്ലാ മത്സരങ്ങളും ഗോവയിലാണ് നടക്കുന്നത്. ഗോവയിലെ 3 പ്രധാന സ്റ്റേഡിയങ്ങളിലായിട്ടാണ് ഈ സീസണിലെ എല്ലാ മത്സരങ്ങളും സംഘടിപ്പിക്കുന്നതും. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു സ്റ്റേഡിയം ഫറ്റോഡ സ്റ്റേഡിയമാണ്. കഴിഞ്ഞ ISL സീസണിലെ ആദ്യ 3 സ്ഥാനക്കാരാണ് ഫറ്റോഡ സ്റ്റേഡിയത്തിലെ ഹോം ഗ്രൗണ്ട് ആയിട്ട് കളിക്കുന്നത്. പിന്നെ വരുന്ന 4, 5, 6, 7 സ്ഥാനക്കാർക്കാണ് ബംബോളിം GMC സ്റ്റേഡിയം ഉള്ളത്. അപ്പോൾ അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടാണ്. പിന്നെ അവസാനം വരുന്ന 3 സ്ഥാനക്കാർക്കാണ് തിലക് മൈതാൻ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത്തവണത്തെ ISL ഹോം ഗ്രൗണ്ടുകൾ വിഭജിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെ GMC സ്റ്റേഡിയത്തെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ GMC സ്റ്റേഡിയത്തിൻ്റെ ചരിത്രം എന്ന് പറയുകയാണെങ്കിൽ 2014 ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ പണി മൊത്തത്തിൽ കഴിഞ്ഞത്. ഈ ഒരു സ്റ്റേഡിയത്തിൽ അത്യാവശ്യം നല്ലൊരു ഫുട്ബോൾ പിച്ചുണ്ട്. ഈ ഒരു ഫുട്ബോൾ പിച്ചിന് ചുറ്റും ഒരു അത്ലറ്റിക് ട്രാക്കുമുണ്ട്. അത് സിന്തറ്റിക് ട്രാക്ക് തന്നെയാണ്. അപ്പോൾ ഒരുപോലെ അത്ലറ്റിക് ഗെയിംസുകളും ഫുട്ബോളും ഈ ഒരു സ്റ്റേഡിയത്തിൽ കളിപ്പിക്കാം. അപ്പോൾ ഒരു മൾട്ടി പർപ്പസ് സ്റ്റേഡിയമാണ് ഇതെന്ന് നമുക്ക് പറയാം. ഇന്ത്യയിലെ ഒട്ടുമിക്ക ഫുട്ബോൾ സ്റ്റേഡിയങ്ങളും ഇതുപോലുള്ള സ്റ്റേഡിയങ്ങൾ തന്നെയാണ്. 3000 പേർക്കുള്ള പെർമനൻ്റ് സീറ്റിങ്ങും ഈ ഒരു സ്റ്റേഡിയത്തിലുണ്ട്. ഇതുകൂടാതെ 6000 പേർക്കുള്ള ടെമ്പററി സീറ്റിങ്ങും ഈ ഒരു സ്റ്റേഡിയത്തിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തവണ ആരെയും സ്റ്റേഡിയത്തിൽ പ്രവേശിപ്പിക്കാത്തതുകൊണ്ട് നമ്മൾ കാണികളെയോ അല്ലെങ്കിൽ സ്റ്റേഡിയം കപ്പാസിറ്റിയോ കുറിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ പലരുടെയും ഒരു ധാരണ ഈ ഒരു സ്റ്റേഡിയത്തിൽ ഇതിനു മുൻപ് ഫുട്ബോൾ ടൂർണമെൻറ്റുകളൊന്നും വലിയ കാര്യമായിട്ട് നടന്നിട്ടില്ല എന്നാണ്. എന്നാൽ ആ ഒരു ധാരണ തെറ്റാണ്. ഐ ലീഗ് ടീമായ ഇന്ത്യൻ ആരോസിൻ്റെ ഒരു ഹോം ഗ്രൗണ്ട് ആയിട്ടുണ്ട് ഈ ഒരു സ്റ്റേഡിയം. മാത്രമല്ല U16 AFC ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ വന്നപ്പോൾ ഈ ഒരു സ്റ്റേഡിയം വേദിയായിട്ടുണ്ട്. അതുകൂടാതെ ഇന്ത്യയിൽ നടന്ന FIFA U17 വേൾഡ് കപ്പിൻ്റെ ഒരു പരിശീലന മൈതാനം കൂടിയായിരുന്നു ഈ ഒരു സ്റ്റേഡിയം. അപ്പോൾ എങ്ങനെ പോയാലും ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഈ ഒരു സ്റ്റേഡിയത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ കഴിഞ്ഞ സീസണിൽ FC ഗോവയുടെ പ്രധാന പരിശീലന ഗ്രൗണ്ടും ഇത് തന്നെയായിരുന്നു. മാത്രമല്ല FC ഗോവയുടെ ബി ടീമുകളുടെ പല മത്സരങ്ങളും ഈ ഒരു സ്റ്റേഡിയത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേഡിയത്തെക്കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്താനായിട്ട് കഴിഞ്ഞ ഐ ലീഗ് സീസണിൽ ഈ ഒരു സ്റ്റേഡിയത്തിൽ നടന്ന ഒരു മത്സരത്തിൻ്റെ ഒരു ഫൂട്ടേജ് ഞാൻ നിങ്ങളെ കാണിപ്പിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു മത്സരത്തിൻ്റെ ഫൂട്ടേജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫൂട്ടേജിൽ നിന്ന് കാണാൻ സാധിക്കും ഇത് ടെലിവിഷനിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്ത ഒരു വീഡിയോയാണ്. TVയിൽ കാണുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂ ലഭിക്കുന്ന ഒരു സ്റ്റേഡിയം തന്നെയാണിത്. ISL മുംബൈ CTFC സ്റ്റേഡിയത്തിനേക്കാളും മികച്ച ഒരു വ്യൂ ഈ ഒരു സ്റ്റേഡിയത്തിനുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. മാത്രമല്ല ഈ സ്റ്റേഡിയത്തിലെ നെഗറ്റീവായിട്ട് തോന്നിയത് ഈ സ്റ്റേഡിയത്തിൻ്റെ പിച്ചാണ്. ഒട്ടും നിലവാരമില്ലാത്ത ഒരു പിച്ചാണ് നമുക്ക് ഈ സ്റ്റേഡിയത്തിൽ കാണാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും ISL പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും നിലവാരം കൂടിയ ഫുട്ബോൾ ലീഗ് ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ പോയാലും ഒരു മികച്ച ഒരു ഫുട്ബോൾ പിച്ച് അവരവിടെ സെറ്റാക്കിയിട്ടുണ്ടാകും. അതിനുള്ള സംഘാടനം അവിടെ നടന്നിട്ടുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ ഒരു സ്റ്റേഡിയത്തിലുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഡ്രസ്സിംഗ് റൂമും അതുപോലെ തന്നെ കളിക്കാരുടെ വ്യായാമത്തിന് വേണ്ടിയിട്ടുള്ള ജിംനേഷ്യവും ഈ ഒരു സ്റ്റേഡിയത്തിലുണ്ട്. അപ്പോൾ ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു മികച്ച ഒരു ഫുട്ബോൾ സ്റ്റേഡിയം തന്നെയാണ് GMC സ്റ്റേഡിയം എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ISL കേരള ബ്ലാസ്റ്റേഴ്സ് അടങ്ങുന്ന 4 ക്ലബുകളുടെയും ഹോം ഗ്രൗണ്ട് ഈ ഒരു സ്റ്റേഡിയമാണ്. അപ്പോൾ ഈ ഒരു സീസണിലെ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ നമുക്ക് ഈ ഒരു സ്റ്റേഡിയത്തിൽ കാണാൻ സാധിക്കും. ISL സീസൺ 7 ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ നടക്കാൻ പോകുന്ന ഒരു സ്റ്റേഡിയം GMC സ്റ്റേഡിയം തന്നെയായിരിക്കും. ഉദ്ഘാടന മത്സരവും ഈ ഒരു സ്റ്റേഡിയത്തിൽ തന്നെയാണ് നടക്കുന്നത്. പിന്നെ ഗോവ എന്ന സംസ്ഥാനത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവിടുത്തെ ഒരു സംഘാടനം തന്നെയാണ്. എല്ലാ കൊല്ലവും ഗോവയിലുള്ള എല്ലാ സ്റ്റേഡിയങ്ങളും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടാറുണ്ട്. ഇന്ത്യയിലെ ബാക്കിയുള്ള ഒരൊറ്റ സംസ്ഥാനങ്ങളിലും സ്റ്റേഡിയങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടാറില്ല. പക്ഷേ ഗോവയിലെ എല്ലാ ഫുട്ബോൾ മൈതാനങ്ങളും എല്ലാ കൊല്ലവും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് ആരും പരിഭ്രമിക്കേണ്ട. വളരെ മികച്ച രീതിയിൽ തന്നെ ISL വേണ്ടി ഈ ഒരു സ്റ്റേഡിയം ഒരുങ്ങിയിട്ടുണ്ടാകും. എനിവേ ISL ആദ്യ മത്സരം നടക്കുന്നത് ഈ ഒരു സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ ആദ്യ മത്സരം തുടങ്ങാൻ ഇനി 19 ദിവസത്തെ കാത്തിരിപ്പ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസത്തിൽ നമുക്കറിയാം ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. എനിവേ ഞാനൊരു വീഡിയോ കൂടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ
അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.